നിങ്ങൾ ആലോചിക്കുന്നില്ലേ അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കാത്തത്? അള്ളാഹുവിന്റെ മഹത്വം നിങ്ങൾ എന്താ ഉൾക്കൊള്ളാത്തത്? നിങ്ങളുടെ റബ്ബായ അള്ളാഹുവിനെ നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ? അള്ളാഹുവിനെ അറിയാനുള്ള കണ്ണാടിയല്ലേ ഈ ലോകം തന്നെ? നിങ്ങളുടെ ശരീരം തന്നെയും നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ നിഅമത്തും അള്ളാഹുവിന്റെ വലിയ വലിയ ആയാത്തുകളല്ലയോ, ദൃഷ്ടാന്തങ്ങളല്ലയോ എന്ന് ചോദിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ എന്നേക്കുമായി മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ്. അള്ളാഹുവിന്റെ ഭൂമിയിൽ ജീവിക്കാൻ വലിയ വലിയ നിഅമത്തുകൾ, എത്രയോ വലിയ അനുഗ്രഹങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ ഈ നിഅമത്തുകൾക്ക് ശുക്ര ചെയ്യലാണ്, നന്ദി ചെയ്യലാണ്. അശ്ശുക്റു അലൽ മൗജൂദ് അല്ലേ, മനുഷ്യന്മാർ ചെയ്യുന്നത്. അശ്ശക്വ അലൽ മഫ്ഖൂദ്, നമുക്ക് ഇല്ലാത്തതിനെ സംബന്ധിച്ച് നമ്മൾ വേവലാതിപ്പെടാറാണ് സാധാരണ ചെയ്യുക. എനിക്കതില്ലല്ലോ, എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ലല്ലോ, എനിക്ക് ഇന്നതില്ലല്ലോ. ഈ ഇല്ലല്ലോ എന്ന് പറയുന്നതിൻ്റെ ആ നേരത്ത് നമ്മൾ ആലോചിക്കണം, എന്തെല്ലാം അള്ളാഹുവിനക്ക് തന്നിട്ടുണ്ട്. എത്ര അസുഖാണെങ്കിലും അള്ളാഹു രണ്ട് കണ്ണ് നീ തന്നില്ലേ പഠിച്ചവനെ, നാവ് തന്നില്ലേ, നടക്കാനുള്ള കാല്, കൈകാലുകൾ, ശരീരത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ഓരോരോ അവയവവും, നമ്മുടെ ഹാർട്ട്, നമ്മുടെ ലിവർ, പാൻക്രിയാസ്, നമ്മുടെ ചെറുകുടൽ, വൻകുടൽ, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, നമ്മുടെ ലങ്സുകൾ, ശ്വാസോച്ഛ്വാസം നടക്കുന്ന ഭാഗം, നമ്മുടെ ബ്രെയിൻ, ഇതൊക്കെ ഭയങ്കര അനുഗ്രഹങ്ങളല്ലേ. എത്രയാണ് ഇതിനൊക്കെ കൂലി കൊടുക്കുക? ഓക്സിജൻ കിട്ടാതെ കിടക്കുന്ന രോഗി ഓക്സിജൻ പൈപ്പുകളിലൂടെ ആർട്ടിഫിഷ്യലായിട്ട് ഓക്സിജൻ എടുത്ത് ഇൻഹെയിൽ ചെയ്യുന്ന രോഗികൾ, അവരുടെ അവസ്ഥയിൽ നിന്ന് നമ്മൾ ആലോചിക്കണ്ടേ? നമുക്ക് എനിക്ക് വീടില്ലല്ലോ നമ്മുടെ പരാതി അല്ലേ, നമുക്ക് അതില്ലല്ലോ, എനിക്ക് ഇത്ര ശമ്പളമില്ലല്ലോ, എനിക്കത് കിട്ടിയിട്ടില്ലല്ലോ, എന്തെല്ലാം അള്ളാഹു തന്നിട്ടുണ്ട്, മൗജൂദ്, നമ്മുടെ മുമ്പിലുള്ള നിഅമത്തുകൾ എത്രയാണ്, അതിന് മനുഷ്യൻ ശുക്ര ചെയ്യണം എന്നാണ്. അപ്പോഴാണ് അള്ളാഹു തആല അവന്റെ നിഅമത്ത് നിലനിർത്തി തരുള്ളൂ. അള്ളാഹു തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. ഒരുപാട് നിഅമത്തുകളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അള്ളാഹു തആലയുടെ വലിയ ദൃഷ്ടാന്തങ്ങളായ രാത്രിയും പകലുമാണ്. നമ്മൾ വല്ലതും ചിന്തിക്കാറുണ്ടോ, രാവും പകലും വലിയ അത്ഭുതമാണ്? രാത്രി എങ്ങനെ ആവുന്നു, നമ്മൾ ഉറങ്ങുന്നു, നേരം വെളുക്കുന്നു, പകലാകുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. രാത്രിയെ പകലും സംബന്ധിച്ച് അള്ളാഹു എവിടെയെല്ലാം ഖുർആനിൽ പറഞ്ഞോ, നൂറുകണക്കിന് ആയത്തുകളിലാണ്, അവിടൊക്കെ പറയും ഇതിൽ രാത്രിയിലും പകലിലും ദൃഷ്ടാന്തമുണ്ട്. ലി ഉലിൽ അബ്സാർ, ബുദ്ധിയുള്ളവർക്ക്, ലി ഉലിൽ അബ്സാർ, ലി ഉലിൽ അൽബാബ്, തലച്ചോറുള്ളവർക്ക് ഇതിൽ പാഠമുണ്ട്. രാത്രിയെ പകലിനെ പറ്റി എവിടെ പറഞ്ഞാലും അതിന് അവസാനിക്കുന്നത് ബുദ്ധിയുള്ളവർക്ക് ഇതിൽ പാഠമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. യാ അല്ലാഹ്, അത്രയും വലിയ അനുഗ്രഹമാണ് സത്യത്തിൽ രാവും പകലും എന്നത്. നമ്മളൊക്കെ അനുഭവിക്കാം രാത്രിയും. മനുഷ്യന്റെ ജീവിതം എന്നത് നമ്മൾ സമയമാണ്. ഒരു മനുഷ്യൻ എന്നത് അവന്റെ സമയമാണ്. നമ്മൾ എന്ന് പറയുന്നത് 60-70 വർഷം അള്ളാഹു അനുഗ്രഹിച്ചാൽ അത്രയാണ്, അല്ലെങ്കിൽ അതിൽ കുറവ്, അതിലേറെ. മനുഷ്യൻ സമയമാണ്. ഈ സമയം നമ്മൾ അനുഭവിക്കുന്നത് രാവും പകലുമില്ലെങ്കിൽ സമയം അറിയാൻ പറ്റൂല. പക്ഷെ ഈ രാത്രിയാകുന്നത് എങ്ങനെയാണ്, എങ്ങനെയാണ് ഈ പകലാകുന്നത്? പകലിൽ അള്ളാഹു നൽകുന്ന വെളിച്ചത്തോട് തത്തുല്യമായ വെളിച്ചം മനുഷ്യൻ ഉണ്ടാക്കണമെങ്കിൽ എത്ര ബൾബ് കത്തിക്കണം? എന്നാലാവോ സൂര്യപ്രകാശത്തോളം എത്തില്ല. അള്ളാഹു തആല തന്നെ തരുന്ന രാത്രിയുടെ ഇരുട്ടും രാത്രിയുടെ ശാന്തതയും കിട്ടണമെങ്കിൽ മനുഷ്യൻ പകലിൽ എന്ത് ചെയ്തിട്ടും കാര്യമല്ല. ആ രാവിന്റെ സുഖം മനുഷ്യനെ കൊണ്ട് ഇരുട്ടാക്കാൻ കഴിയില്ല. എത്രയെല്ലാം അനുഗ്രഹമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യുഖല്ലിബുല്ലാഹു ലൈല വന്നഹാർ, യുഖല്ലിബുല്ലാഹു ലൈല വന്നഹാർ, ഇന്ന ഫീ ദാലിക ലഇബ്റത ലിഉലിൽ അബ്സാർ. യുഖല്ലിബുല്ലാഹ്, അല്ലാഹുവാണ് മറിച്ചുകൊണ്ടിരിക്കുന്നത്. യുഖല്ലിബുന്ന് തുടരെ തുടരെ ചെയ്യുമ്പോഴാണ് യുഖല്ലിബു അല്ലൈല, രാത്രിയെയും വന്നഹാർ, പകലിനെയും ഒന്നിന് മീത മറ്റൊന്നായി മറിച്ചിട്ട് കൊണ്ടിരിക്കുന്നത് അല്ലാഹുവാണ്. ചില സ്ഥലത്ത് പറയും യുഗ്ഷിൽ ലൈല നഹാർ, രാവിലെയും പകലിനെയും പൊതിയുന്നത് അല്ലാഹുവാണ്. ചിലടത്ത് പറയും വെളിച്ചത്തെ ഇരുട്ടിൽ നിന്നും പറിച്ചു മാറ്റുന്നവൻ അള്ളാഹുവാണ്. എത്രയോ വലിയ അത്ഭുതകരമായ രഹസ്യങ്ങളുള്ള പ്രയോഗങ്ങളാണ് ഇതൊക്കെ. യുഖല്ലിബുല്ലാഹു ലൈല വന്നഹാർ, ഇന്ന ഫീ ദാലിക ലഇബ്റത ലിഉലിൽ അബ്സാർ. അതിലേക്ക് പോകുമ്പോ ഈ തഖല്ലുബിനെ സംബന്ധിച്ച് ഇങ്ങനെ മറിഞ്ഞു കിടക്ക, രാത്രിയിലൊക്കെ ഉറക്കത്തിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ടല്ലോ മനുഷ്യൻ. 70-ലേറെ തവണ ഒരു ഉറക്കത്തിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ട് എന്നാ. ശരാശരി മനുഷ്യൻ ഉറങ്ങേണ്ടത് 8 മണിക്കൂറാണ്, അല്ലെങ്കിൽ അതിൽ ചെറുതായിട്ട് കുറവ്. പക്ഷേ അതിനിടക്ക് തന്നെ 70-ലേറെ തവണ നമ്മൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ട്. നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല.
എങ്ങാനും അങ്ങനെ ഒരു തക്കല്ലുബിൽ അറിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുമ്പോൾ അങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു കിടന്ന് തക്കല്ലുബ്. അങ്ങനെ തന്നെ ആയിഷ ബി റളിയല്ലാഹു അൻഹയുടെ ഒരു ഹദീസ് ഇതിനെ സംബന്ധിച്ച് ഇങ്ങനെ നമ്മൾ കാണാൻ കഴിയും. عن عائشة رضي الله عنها قالت كان رسول الله صلى الله عليه وسلم إذا تضور من الليل تضور എന്ന് പറഞ്ഞാൽ തഖല്ലബ രാത്രിയിൽ ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു കിടന്നാൽ തിരിഞ്ഞു കിടന്നപ്പോൾ പെട്ടെന്ന് ഉണർന്നു ഉണർന്നാൽ നമ്മൾ ഉണരുന്നില്ല ചില സമയത്ത് പക്ഷെ അങ്ങനെ തിരിഞ്ഞു കിടന്നപ്പോൾ ഇങ്ങോട്ട് ഉണർന്നാൽ അവിടെ നിന്ന് പറയുമായിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ രാത്രിയിലും ദിക്ർ തന്നെയാണ് യാ അല്ലാഹ് ഇതാ തദവ്വറ മിനൽ ലൈൽ അവിടുന്ന് രാത്രിയിൽ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്ന നേരത്ത് ഉണർന്നാൽ അവിടുന്ന് പറയും ലാ ഇലാഹ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ റബ്ബു സമാവാതി വൽ അർളി വമാ ബൈനഹുമൽ അസീസുൽ ഗഫ്ഫാർ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ റബ്ബു സമാവാതി വൽ അർളി وما بينهما العزيز الغفار തിരിഞ്ഞു മറിഞ്ഞു കിടക്കുമ്പോൾ അവിടുന്ന് ഇങ്ങനെ ചൊല്ലുന്നത് ഞാൻ കേൾക്കുമായിരുന്നുവെന്ന് അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹ തഖല്ലബ തഖല്ലുബ് എന്നാണ് അതിന് പറയുക. ഇതാ തഖല്ലബ ലൈലൻ ദിക്റിന്റെ കിതാബുകളൊക്കെ അങ്ങനെ പറയാം. രാത്രി ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു കിടന്നാൽ യുഖല്ലിബുല്ലാഹു ലൈല വന്നഹ രാവിനെയും പകലിനെയും തിരിച്ചു മറിച്ചും അള്ളാഹു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അതിലുണ്ട് ലഇബ്രത്തൻ വലിയ പാഠമുണ്ട് ഗ്രേറ്റ് ലെസൻസ് ലിഉലിൽ അബ്സാർ ഉൾക്കാഴ്ചയുള്ള ആളുകൾക്ക് ഇതിൽ വലിയ പാഠങ്ങളുണ്ട് രാത്രിയിലും പകലിലും. അല്ലാഹു തആല പറയുന്നുണ്ട് സൂറത്ത് ഫുസ്സിലത്ത് സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഇഷ്ടം പോലെ അള്ളാഹു തആല അവിശ്വാസികൾക്കും വിശ്വാസികൾക്കും കാണിച്ചു തരും. അവിശ്വാസികൾക്ക് പ്രത്യേകിച്ചും അവർക്കറിയാൻ ഖുർആൻ അത്ഭുതമാണ് അള്ളാഹുവിന്റെ കലാമാണെന്ന് അറിയാൻ. അതേ സൂറയിൽ തന്നെ സൂറത്ത് ഫുസ്സ് വമിൻ ആയാതിഹിൽ ലൈലു വന്നഹാർ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് രാത്രിയും പകലും അള്ളാഹുവിന്റെ അത്ഭുതങ്ങളിൽ പെട്ടതാണെന്നാണ്. നമുക്കിങ്ങനെ സമയം നോക്കി പറയാം ഇത്ര നേരം സൂര്യോദയമാണ്, ഇത്രക്ക് സൂര്യ അസ്തമയമാണ്, ഇത്ര സമയത്ത് ഫജറാകും, ഇത്ര നേരത്ത് മഗ്‌രിബാണ്. ഇങ്ങനെ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റിയത് എങ്ങനെയാണ്? ഈ രാത്രി അള്ളാഹു കൊണ്ടുവന്നില്ലെങ്കിൽ ആര് കൊണ്ടുവന്നു തരും? യാ അല്ലാഹ്, എങ്ങനെയാണ് ഈ രാത്രിയാകുന്നത്? രാത്രി എന്ന് പറഞ്ഞാൽ തന്നെ ഭൂമിയുടെ കറക്കവും സൂര്യന്റെ ഭ്രമണം, ഭൂമി സൂര്യന് ചുറ്റുമുള്ള ഭ്രമണം, ഇതെല്ലാം ആശ്രയിച്ചിരിക്കുന്നു രാവ് പകൽ എന്നുള്ള പ്രയോഗം. രാത്രിയും പകലും അനുഭവിക്കണമെങ്കിൽ ഭൂമിയുടെ സ്വയം കറക്കം അറിയണം, ഭൂമി എങ്ങനെയാണ് കറങ്ങുന്നത് എന്ന് അറിയണം, ഭൂമിയുടെ അതിന്റെ ആക്സിസിൽ അതിന്റെ അച്ചുതണ്ടിൽ ഭൂമി എത്ര ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് ഈ പോകുന്നത്, എങ്ങനെയാണ് ഭൂമിയുടെ സ്വയം ഭ്രമണം. സുബ്ഹാനല്ലാഹ്, ആ സ്വയം ഭ്രമണത്തോടുകൂടെ സൂര്യനെ ലക്ഷ്യമാക്കി സൂര്യനെ കേന്ദ്രമാക്കി സൂര്യന്റെ ചുറ്റും ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമുക്കൊരു വർഷം പൂർത്തിയാകുന്നത്. ഭൂമിയുടെ ഈ കറക്കമില്ലായിരുന്നുവെങ്കിൽ നമുക്ക് രാത്രിയും പകലും ഇല്ല. ഭൂമി സ്വയം കറങ്ങണില്ലെങ്കിൽ ഒരു കൂട്ടർക്ക് എന്നും പകൽ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടർക്ക് എന്നും രാത്രിയാണ്. ഒമിൻ ആയാതിഹി അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കി തരുന്ന ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അല്ലൈലു രാത്രി, വന്നഹാർ പകലും. രാവിനെ സംബന്ധിച്ചാണ് അള്ളാഹു തആല രാത്രി എന്നാണ് തുടങ്ങി പറയാ. ആദ്യം പറയാ രാത്രിയാണ്, പിന്നെയാണ് പകൽ എന്ന് പറയാ. കാരണം സൂര്യൻ എന്ന നക്ഷത്രമില്ലായിരുന്നുവെങ്കിൽ അസുൽ എന്താണ്? ഇരുട്ടാണ്. ഇരുട്ടിലേക്കാണ് വെളിച്ചം വരുന്നത്, അതിന്റെ തുടക്കം ഇരുളാണ്. ഇരുളിലേക്ക് അള്ളാഹു വെളിച്ചം കൊണ്ടുവരികയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ആദ്യം ലൈൽ രാത്രി എന്നാണ് പറയാ. വമിൻ ആയാതിഹി അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ഇഖ്തിലാഫുൽ ലൈലി വന്നഹാർ. സൂറത്ത് യൂനുസ് രാവും പകലും മാറി മാറി വരുന്ന ദൃഷ്ടാന്തമാണ്. ആദ്യം പറഞ്ഞു രാവും പകലും ദൃഷ്ടാന്തമാണ്, രാവും പകലും മാറി മാറി വരുന്നതും ഒരു ദൃഷ്ടാന്തമാണ്. ഇനി സൂറത്തുൽ ഖസസിൽ അത്ഭുതകരമായ ഒരു ആയത്തുണ്ട്.